ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. തലേ ദിവസം കുറച്ച് രാത്രി ഡിന്നറിനുണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട എടുത്തു, അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ തലേ ദിവസത്തെ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആകുമല്ലോ. അതിനുശേഷം നമ്മുടെ ഈ മുട്ടയും അങ്ങ് ഒഴിച്ചിട്ട് ഈ ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുകയും ചെയ്യും, ചപ്പാത്തി കളയും വേണ്ടല്ലോ. എല്ലാ വീട്ടിലും എപ്പോഴും ഉള്ള കൺഫ്യൂഷൻ ആയില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് ഇനി എന്താ, ലഞ്ചിന് ഇനി എന്താ, ഡിന്നറിന് ഇനി എന്താ, തലേദിവസമേ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കും. ഒരു നേരം കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കുമ്പോൾ അടുത്ത നേരത്തേക്ക് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ റൂട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, ഇതെല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ തന്നെയല്ലേ. ഒരേ കാര്യങ്ങൾ തന്നെ കുറച്ചൊന്ന് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മടുപ്പ് വരും, എന്നും ഇതേ ഉള്ളോ, അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒതുക്കിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു. നമ്മുടെ വെള്ളമൊക്കെ പിടിച്ചു വെക്കണം, വെള്ളം തിളപ്പിച്ച് വെക്കണം, പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അടുത്ത ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു ചായയും കൂടി ഇട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട് ചായയ്ക്കും കൂടെ വെള്ളം വെക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഇന്ന് കഴുകിയിടണമെന്നുണ്ട്, ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്, അതൊന്ന് കഴുകി ഇരിക്കണം. പണിക്കാരി വന്നു പോയതിന് ശേഷം ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. എന്നും ഒരേ രീതിയിലുള്ള ജോലികളാണെങ്കിലും നമുക്ക് മടുപ്പല്ല, പകരം അത് ചെയ്തു തീർക്കാനുള്ളൊരു വിപ്രാളമാണ്. കുറേ പാല് ഫ്രിഡ്ജിൽ ബാക്കി വന്നിരിപ്പുണ്ട്, കാരണം പനിയൊക്കെ വന്നുകൊണ്ട് ചായ കുടി കുറവായിരുന്നു. പിന്നെ അങ്കിത്തിൻ്റെ പാലേ കൊടുക്കുന്നില്ല ഒരാഴ്ചയായിട്ട് പനി വന്നതിന് ശേഷം, കാരണം കഫക്കെട്ടൊക്കെ ആവാതിരിക്കാൻ വേണ്ടി. അപ്പം അതെന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കണമെന്നുണ്ട്. തൈരാക്കി വെക്കാന്ന് വെച്ചാൽ അതും വേണ്ട, കാരണം ചുമയും കാര്യങ്ങളും ഒന്നും മാറാതെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ തൈര് നമ്മൾ ഡെയിലി എടുക്കുന്നത് നല്ലതല്ല. പിന്നെ പനീർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അത്ര വശമില്ല, ഞാൻ കടയിൽ നിന്ന് തന്നെയാണ് പനീർ വാങ്ങുന്നത്. ഞാൻ രണ്ടു തൊട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും, കാരണം നമ്മൾ മിസ് ചെയ്യുകയും ചെയ്യും. പഞ്ചസാര കഴിഞ്ഞപ്പോൾ പാത്രം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ പഞ്ചസാര പൊട്ടിച്ച് ഇടണം. സൗണ്ടും തൊണ്ടയൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു വല്ലാത്ത പനിയായിപ്പോ ഈ പ്രാവശ്യം വന്നത്. ഇവിടെ ചുറ്റുപാട് മുഴുവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്കിത്തിന് എന്തായാലും ക്ലാസ് ഇല്ലാതിരുന്നത് കാര്യമായി, പക്ഷേ ഏപ്രിൽ 1st മുതൽ ഇനി സ്കൂളും തുടങ്ങും. സ്കൂളിലേക്കുള്ള ബാഗും ബുക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഇനി പോകണം. എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ, പക്ഷേ സുഖമില്ലായ്മ കൊണ്ട് അതങ്ങ് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഒരു ചായ ഇട്ട് കുടിച്ചു. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ മാറ്റിയിട്ടിട്ടുണ്ട്, തലയണയൊക്കെ മാറ്റി എല്ലാ ഉറകളും എല്ലാം എടുത്ത് മെഷീനിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വെയിലുണ്ടല്ലോ, നല്ല കരിഞ്ഞ് കിട്ടും. മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്കാരി പോയതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ചിനായിട്ട് ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, കാരണം ഇടിയപ്പം കഴിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ പുറത്ത് കുറെ വയലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറെ പട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ തന്നെ വരുന്ന പണിക്കാരികളെ 2-3 പേരെ പട്ടി കടിച്ചു, പിന്നെ അവരുടെ വീട്ടിലുള്ളവരെയും കടിച്ചു, പിന്നെ ബൈക്കിലൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഓടി ഒന്ന് കടിക്കുക എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ ബൈക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, എനിക്ക് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പട്ടിശല്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇഞ്ചെക്ഷനും കാര്യങ്ങളും കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെയാണ് പണിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇനിയിപ്പം 1-2 ആഴം തീർച്ചയായിട്ടും ഒഴിക്കണം, കാരണം അതൊക്കെ വാടിപ്പോവും, ചൂടുണ്ടല്ലോ. ഈ കുഞ്ഞു അലങ്കാരപ്പന ഒരു വലിയ ചെടി ചെട്ടിലോട്ട് മാറ്റണമെന്ന് വിചാരിക്കുവാണ്. ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുന്നേ ഉള്ളൂ വെള്ളം. ഒരുപാട് വെള്ളത്തിൽ കുളിപ്പിച്ചാലും അത് അഴുകിപ്പോവും എൻ്റെ വേരൊക്കെ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഉണക്കാനിടണം. അങ്കിത്ത് കിട്ടിയ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാം.
രണ്ട് ബെഡ്ഷീറ്റ് നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലോട്ടാണ് വിരിച്ചത്. അപ്പുറത്ത് സ്ഥലമില്ല, ഇവിടെ അമ്മ നീത്ത് വിരിക്കാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലഞ്ചിനായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി നല്ല തിളച്ച വെള്ളത്തിൽ നമുക്കൊന്ന് കുഴച്ച് വെക്കാം. മാവ് കുഴച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെക്കുമ്പോൾ ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ വെക്കുന്നില്ല ഇടിയപ്പം, അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ആ ഹോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ വെള്ളം കയറും. രണ്ട് തട്ടിലേ വെക്കുന്നുള്ളൂ. ബാക്കി വന്ന ഒരു മാവ് ഞാൻ കൊഴുക്കട്ട പോലെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈറ്റ് പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ കൊടുത്തൊന്ന് എടുക്കാം. അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും മസാലയ്ക്കായിട്ട് ഒരു പാത്രത്തിൽ, അതായത് കടായിലെ എണ്ണ ഒഴിച്ചു, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്യാദി ബേസിക് മസാലസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ വെന്ത് വന്ന ഗ്രീൻ പീസിലോട്ട് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും കൂടെ കേൾപ്പിച്ചിട്ട് പിന്നെ ഒന്ന് തുറന്ന് ആവി മാറിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ഗ്രീൻ പീസിൻ്റെയും കൊതി മാറിക്കിട്ടി. പിന്നെ ബാക്കിയിരുന്ന പാൽ ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് പാൽക്കഞ്ഞി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പാലും കൂടെ ഒഴിച്ചിട്ട് പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് പാൽക്കഞ്ഞി പോലെയാണ് നമ്മുടെ ഖീറ്. ഇവിടെ ഖീറെന്ന് പറയുന്നത് നല്ല പാൽ കുറുക്കി കുക്കറിലും ഒക്കെ വെക്കും. ഞാനിതിപ്പോൾ കുറച്ച് ആദ്യം അരി വേവിച്ചിട്ടാണ് വെക്കുന്നത്, അപ്പോൾ കുറച്ച് കഞ്ഞി പോലെ ഇരിക്കും. ഒരുപാട് കട്ടിയിൽ വെക്കണ്ടല്ലോ വെച്ചു. എന്തായാലും പാലൊക്കെ അങ്ങ് അകത്ത് ചെല്ലുകയും ചെയ്യും, ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ചൂടങ്ങ് മാറുകയും ചെയ്യണമല്ലോ. അങ്ങനെ അരി വെന്ത് വന്നപ്പോൾ പാലൊക്കെ ഒഴിച്ച് കുറുക്കി പഞ്ചസാരയും ഇടണം, ഏലക്ക ഇടണം, പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെന്ന്. ഒരുപാട് കുറുക്കുന്നില്ല, നമ്മൾ പാൽക്കഞ്ഞി പോലെയാണ്. പഞ്ചസാരയും ഞാൻ അധികം മധുരം ഇടുന്നില്ല, ചെറിയൊരു ലൈറ്റ് മധുരത്തിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും അടച്ചു വയ്ക്കാം. കുറച്ച് തുണി മടക്കാൻ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മടക്കി വെച്ചാൽ ഒരു സമാധാനം ആവുമല്ലോ. അങ്ങനെ ഡിന്നർ ടൈമായി. രാക്കെ ഓഫീസിൽ നിന്ന് വന്ന് ഫോണിൽ കൊടുമ്പിരി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എ സി ഒക്കെ ഇട്ട് തുടങ്ങി കേട്ടോ, ചൂടിൻ്റെ ഒരു 10-32 ഡിഗ്രി ഉണ്ട് പകല്. ചെറുതായിട്ട് എ സി ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്കിത്ത് അവൻ്റേതായ ഒരു ലോകത്തിൽ അവിടെ ഇരിപ്പുണ്ട്. ഡിന്നറിനായിട്ട് ഞാൻ നമ്മുടെ വിറ്റാമിൻ ദോശയുടെ മാവ് ബാക്കി ഇരിപ്പുണ്ട്, ആ ദോശ അങ്ങ് ചുട്ടെടുക്കാം. ചട്നിയായിട്ട് ഞാൻ തേങ്ങയിൽ പച്ചമുളകും ചെറിയുള്ളിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ബാക്കി വന്ന വിറ്റാമിൻ ദോശ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ, ആ മാവാണ് ബാക്കി വന്നത്. അതിൽ ഉപ്പിട്ട് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുകയാണ്. ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു ദോശയായത്. തക്കാളി ചട്നിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, പക്ഷേ രാക്കിക്ക് ഈ ചട്നി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഈ ചട്നി ഉണ്ടാക്കി. പക്ഷേ ചട്നി നന്നായിട്ട് വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ ഇപ്പം നന്നായിട്ട് അരഞ്ഞു വരുമല്ലോ. തണുപ്പ് സമയത്താണ് ഈ തേങ്ങയുടെ ചട്നി അത്ര സുഖമില്ലാതെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഡിന്നറും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുത്തു കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.